വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ കേക്ക് ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ അല്ലേ. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ കേക്കിൽ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബട്ടൂരയും കടലക്കറിയുമാണ് കേട്ടോ. ചെനാ ബട്ടൂര ആണ്. ബട്ടൂര ഉണ്ടാക്കാനായിട്ടേ ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അതേപോലെ ഈസ്റ്റ് ഇടുന്നുണ്ട്. ഈസ്റ്റ് ഒരു കുറച്ച് ഇടുന്നുള്ളൂ, 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ. അതേപോലെ 1/3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് പാലും കൂടെ ഞാൻ ഇടാറുണ്ട്. ഇന്ന് ഞാൻ പാലിട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. മാവ് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് നേരിയ ചൂടുള്ള വെള്ളവും ചേർക്കാം കേട്ടോ. ഞാൻ ഇന്ന് തണുത്ത വെള്ളം ചേർത്താ കുഴച്ചിരിക്കുന്നത്. ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് ഊരി വറുത്തുന്ന പോലെ വറുത്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ സാധാരണ വറക്കാറില്ല. ഇന്നൊന്ന് വറക്കാമെന്ന് ഓർത്തു, പക്ഷേ അത് സക്സസ് ആയില്ല. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട്, ശരിക്കും എണ്ണയിൽ അത് മുങ്ങണം. കുഴിയുള്ള പാത്രമാകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അതങ്ങനെ മുങ്ങും. മുങ്ങിയാലേ ഇത് വീർക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ അത്ര അധികം എണ്ണ ഒഴിക്കണം. അത് കണ്ടോ, ഞാൻ എണ്ണ ഇതിൻ്റെ പുറത്തു കൂടെ ഒഴിച്ചിട്ടാണ്, ഈ ബട്ടൂരയുടെ മുകളിൽ കൂടെ ഒഴിച്ചിട്ടാണ് ഇത് പൊങ്ങി വരണത്. അല്ലെങ്കിൽ അത് പൊങ്ങണില്ല. അപ്പോൾ ഇത് ഞാൻ 1-2 എണ്ണ ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഞാൻ പാത്രം മാറ്റി ചീനച്ചട്ടി വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ എൻ്റെ രാവിലെ കുറച്ച് സമയം പോയി. കടല ഞാൻ കുക്കറിൽ വേവിക്കാനിട്ടുണ്ട് കേട്ടോ. വെള്ളക്കടലയാണ്. ചെന്ന മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാല പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്.
കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അത് കടല താളിക്കുമ്പോൾ ഇട്ട് താളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല. ഇന്ന് ലഞ്ചിന് ഇനി ബിരിയാണി ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ പണി ഇനിയുള്ളത്. അതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊരു 4 മണിയാകുമ്പോൾ കട്ട് ചെയ്യണം. ബിരിയാണി ഉണ്ടാക്കിയതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അത് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ എടുത്തിട്ടിടാം കേട്ടോ. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു, മൊത്തം ലേറ്റായിരുന്നു എല്ലാം. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ കേക്കിൽ ഞാൻ ചെറുതായിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേക്കിൽ അതിലെ ലീഫ് താഴ്ത്തായിരുന്നു, നട് സെൻറ്റർ കൊണ്ടായിരുന്നു. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗി കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് അത് കാണുന്ന വിധത്തിൽ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വിധത്തിൽ ലീഫ് വേറെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി സമയം പോയി. പിന്നെ കേക്കിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഇന്നലത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.